ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലേ. പച്ചമാങ്ങ മിക്കവരുടെയും വീട്ടിലുണ്ടാകും. നമുക്ക് പച്ചമാങ്ങ വെച്ച് ഒരു ദാഹശമനി ഉണ്ടാക്കിയാലോ? വെൽക്കം ബാക്ക് ടു ദി ഹംഗർ ട്രാവലർ. ഇത് ഉണ്ടാക്കാനായി 2 മൂവാണ്ടൻ മാങ്ങ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ളതാണ്, പുളി നോക്കിയിട്ടെടുക്കണം. 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കല്ലുപ്പ്. ഒരു ഇടിക്കല്ലിൽ പച്ചമാങ്ങ നീളത്തിൽ കഷ്ണമാക്കിയത് ചേർത്ത് ഇടിച്ച് ചതച്ചെടുക്കണം. തൊലി കളയേണ്ടവർക്ക് കളയാം. ഞാനിവിടെ തൊലി കളഞ്ഞിട്ടില്ല. കയ്പുള്ള തൊലി കയ്പുള്ള മാങ്ങയാണെങ്കിൽ തൊലി കളയുക തന്നെ വേണം. ഇങ്ങനെ ചതച്ചെടുത്ത മാങ്ങ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. മിക്സിയിൽ അടിക്കേണ്ടവർക്ക് അടിച്ചെടുക്കാം, പക്ഷെ ചതഞ്ഞ് തന്നെ കിട്ടണം. ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പോഷക സമ്പന്നമായ ദാഹശമനിയാണിത്. ചതച്ചെടുത്ത ഇഞ്ചി ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച ശേഷം 2 പച്ചമുളക് ചതച്ചെടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് അത്യുത്തമം. ചതച്ചെടുത്തതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച ശേഷം ഒരു ബൗളെടുക്കുക. അതിലേക്ക് ചതച്ചുവെച്ച ഇഞ്ചി, പച്ചമുളക്, ചതച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചു വെച്ച മുഴുവൻ മാങ്ങയും മുഴുവൻ ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പോ അല്ലെങ്കിൽ ഇന്ദുപ്പോ ചേർത്ത് കൊടുക്കാം. ചേരുവകകളെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കാം. ആദ്യം കുറച്ച് ചേരുവകൾ ചേർത്ത് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കൂടുതലായി ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ചേരുവകളും യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് പോരായുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നാരകത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അതൊന്ന് ഞെരടി യോജിപ്പിച്ചു കൊടുക്കാം. ഇവിടെ നാരകത്തിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില നന്നായി ഞെരടി യോജിപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഇത് കുടിച്ചാൽ ദാഹം മാത്രമല്ല വിശപ്പും മാറും. ചെറിയ കഷ്ണങ്ങൾ, മാങ്ങാ കഷ്ണങ്ങൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വീട്ടിൽ തന്നെയുള്ള ചേരുവകകൾ കൊണ്ട് തയ്യാറാക്കിയ ആരോഗ്യകരമായ ദാഹശമനി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.